ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലെഹ്നാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അമൃതംപൊടി എപ്പോഴും ഉണ്ടായിരിക്കും. പലതരം പലഹാരങ്ങൾ നമ്മൾ അമൃതംപൊടി വെച്ച് ചെയ്യാറുണ്ട്. പലരും കേക്കൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അമൃതംപൊടിയും ഈന്തപ്പഴം വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അര കപ്പ് പഞ്ചസാര ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ടിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു കാൽ കപ്പ് നല്ല ഹോട്ട് വാട്ടർ തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മേലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു 250 ഗ്രാം ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അര കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാല് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാ വെള്ളമായാലും മതി. പാലാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ചെറിയ തരികളൊക്കെ ഇങ്ങനെ വന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് പാലിങ്ങനെ പിരിഞ്ഞതുപോലെയാകും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ് ഈ ഒരു മിക്സ്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണ്ട കേട്ടോ. ഇനിതാ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. തീരെ തരിയൊന്നുമില്ലാതെ തന്നെ അരച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് അമൃതംപൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം അമൃതംപൊടി ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ അരിച്ചെടുക്കണം. ആ ഒരു കൂട്ടത്തിൽ തന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഏലക്ക ഗ്രാമ്പു പട്ട ആ ഒരു മിക്സ് പൊടിച്ചത് അര ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഏലക്കയുടെ ഗ്രാമ്പു പട്ടയുടെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിനി വേറെ പഞ്ചസാര പൊടിച്ചതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴം പാലിൻ്റെ ഒരു മിക്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഇനി അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ടാവും. അതിൽ ഇനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈത്തപ്പഴം തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് മൈദപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈത്തപ്പഴം അടിയിലോട്ട് കേക്കിൻ്റെ താഴോട്ട് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിതാ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീസ് ചെയ്തിട്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡോ തരിക ഇട്ടിട്ട് വേണം നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാനൊരു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണുള്ളത്. അപ്പോൾ ഒരു മണിക്കൂറിന് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കയ്യിലെടുത്താൽ പൊടിഞ്ഞു പോകും, അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലോണം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അത്രക്കും സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അമൃതപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അമൃതപ്പൊടി വെച്ചിട്ടുള്ള നമ്മൾ കുറുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാത്ത കുട്ടികൾക്ക്
ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിച്ചോളും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.